മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ആ ഉപമയുടെ അവസാനം വിവാഹ വസ്ത്രം ധരിക്കാത്ത ആളെ ആ വിവാഹ വിരുന്നിന് പുറത്താക്കുന്നുണ്ട്. എന്താണ് വിവാഹ വസ്ത്രം? വിവാഹ വസ്ത്രം തീർച്ചയായിട്ടും ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയും ക്ഷണിച്ച വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെയാണ് വിവാഹ വസ്ത്രം സൂചിപ്പിക്കുക. കാരണം വിവാഹ വസ്ത്രം നൽകുന്ന ക്ഷണിച്ച വ്യക്തിയാണ് വിവാഹ വസ്ത്രം ക്ഷണിക്കപ്പെടുന്നവർക്ക് നൽകുക. അവർ തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലും തമ്പുരാനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെയാണ് വിവാഹ വസ്ത്രം സൂചിപ്പിക്കുക. ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഞാനും വിവാഹ വിരുന്നിന് യോഗ്യനായി മാറുക. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്? ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവപ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളും വിവാഹ വിരുന്നിന് യോഗ്യരായി മാറുകയാണ്. ഇതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന വിവാഹ വസ്ത്രം, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ ഹിതം. ആ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളും വിവാഹ വിരുന്ന് യോഗ്യരായി മാറുകയാണ്. അതുകൊണ്ട് ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ. വിവാഹ വസ്ത്രം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വസ്ത്രമനുസരിച്ച്, ആ വസ്ത്രം ഇട്ടുകൊണ്ട് ആ വിരുന്നിന് നമുക്ക് പോകാൻ സാധിക്കട്ടെ. ആമേൻ.